ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് രാമേശ്വരത്തുള്ള ശ്രീരാമനാഥ സ്വാമി ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ രാമേശ്വരം വിട്ടു കേട്ടോ പാമ്പന്മാരത്തിന് മുകളിൽ കൂടെ ഉള്ളൊരു കുറച്ച് വീഡിയോസും കാര്യങ്ങളായിരുന്നു പിന്നീട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാമ്പൻപാലത്തിന് മുകളിൽ കൂടെ പോകുമ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേപോലത്തെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ തിരുച്ചിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ തിരുച്ചിയിലൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഓൾറെഡി രാമേശ്വരത്തു നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. പിന്നെ ഞാൻ പാമ്പൻ പാലത്തിൻ്റെ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ സൈഡിലായിരുന്നു നിന്നായിരുന്നത്. അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിലായിരുന്നു പ്ലാറ്റ്ഫോമിൻ്റെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു നല്ല തിരക്ക് വന്നിരുന്നത്. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഉള്ളിലോട്ട് കയറി നിൽക്കാനും പറ്റുന്നില്ല, എന്നാൽ ഇവിടെ എന്ന് വെച്ചാൽ ഇരിക്കാനും പറ്റില്ല. എന്തു പറയുക, അമ്മാതിരി തിരക്കായിരുന്നു. എന്ത് ഒരു ഡോർ അടയ്ക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഡോർ എനിക്ക് അടയ്ക്കായിരുന്നു. എന്തെന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു. പിന്നെ എൻ്റെ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു, കാലിന് ശംഖ് കുത്തിയിട്ട് രണ്ട് കാലിനും നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നടക്കുകയും ചെയ്തതല്ലേ, അപ്പോൾ ഒരു തരം കടഞ്ഞിട്ടുള്ളൊരു വേദന ആയിരുന്നു. അപ്പോൾ ഞാൻ ക്ഷീണം കൊണ്ട് ഇതൊക്കെ എല്ലാതും കൂടിയും കാരണം ഞാൻ എന്താ ഡോറിൻ്റെ ആ സൈഡിലുള്ള ആ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റെപ്പുമ്മ ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ കാല് നന്നായിട്ട് വേദനിച്ചപ്പോൾ ഞാൻ ഒരു കാലൊരു കാലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഏതോ ഒരു സ്റ്റോപ്പില്ലാത്തൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ കാലങ്ങോട്ട് ഒരത്തി അങ്ങോട്ട് പോയിട്ടോ. എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളും കൂടെ ഇരുന്നായിരുന്നു. അപ്പോൾ അവരുടെ രണ്ട് പേരുടെയും കാലം ഒരുപോലെ ഒരത്തി അങ്ങോട്ട് പോവുക ചെയ്തു. ഞങ്ങൾ പെട്ടെന്ന് കാല് ഞാൻ വലിച്ചെടുത്തോട്ടെ. എന്നിട്ട് ഞാൻ ആദ്യം ഞാൻ അവരുടെ കാലുമൊക്കെ നോക്കിയത് രണ്ട് പേരുടെയും കാലുണ്ടോ ഇല്ലേ എന്നാണ് നോക്കിയപ്പോൾ പറയുമ്പോൾ അവർക്ക് അധികം പറ്റൊന്നും ചെയ്തില്ല. എൻ്റെ കാലിന് കുറച്ചുകൂടി വലിയൊരു മുറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മുറിയൊക്കെ ആയതിന് ശേഷം പിന്നെ ആളുകളൊക്കെ എളുപ്പം പിടിച്ച് ഞങ്ങളെ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കി എങ്ങനെയൊക്കെയോ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് മാറ്റി. എന്നിട്ട് ഒരാളുടെ ഒരു അണ്ണൻ്റെ മുണ്ട് കീറിയിട്ട് കാൽമത്ത് മുറി കെട്ടിത്തരികയാണ് ചെയ്തത്. എന്നിട്ട് ആ ബ്ലഡൊക്കെ ഒരുപാട് പോയി അവിടെ, ആകെ മൊത്തം അവിടെ തല ചുറ്റിയ അവസ്ഥയായിരുന്നു. ഓൾറെഡി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ തല ചുറ്റിയ അവസ്ഥയായിരുന്നു. പിന്നെ ഒരു എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഏകദേശം ഒരു അരമണിക്കൂറ് മുക്കാമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്റ്റോപ്പ് എത്തി. അവിടെ നിന്നാണ് കുറച്ച് ആളുകൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് തിരക്കൊഴിഞ്ഞത്. പിന്നെ എന്താ ഞങ്ങൾക്ക് മേലെ കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒഴിഞ്ഞു തരികയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങളൊന്ന് മേലെ കയറി എന്താ ക്ഷീണം മാറ്റി അങ്ങനെയൊക്കെയാണ് തിരുച്ചിയിലെത്തിയത്. തിരുച്ചിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ റെയിൽവേ പോലീസുകാർ കാൽമത്തെ മുറിയൊക്കെ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് മുറിയായത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകളായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ട്രെയിനിൽ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവരിന്ന് ഇവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേണ്ട, ഞങ്ങളുടെ ബാഗിൽ കിറ്റ് ഉണ്ട്, അപ്പോൾ എന്നിട്ട് അങ്ങനെ ബാഗിൽ നിന്ന് കിറ്റ് എടുത്തിട്ട് തിരിച്ചു നിന്ന് ഒന്നുകൂടെ മുറി ക്ലീൻ ചെയ്തിട്ട് കെട്ടുകയാണ് ചെയ്തത്. അതിന് ശേഷം അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂമിൽ അവർ വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസുകാരനെ ചെയ്തു തന്നു കേട്ടോ. എന്നിട്ട് രാവിലെ അവിടുന്ന് ബാഗ് അവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത സീറ്റിലിരിക്കുന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അവർ എന്താ ഒരു അമ്പലത്തിലോട്ട് പോവുകയാണ്, ഒരു ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ അത് ഗൂഗിൾ ഇത് നോക്കിയപ്പോൾ വലിയൊരു അമ്പലം, കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പോവാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ പോവുകയാണ്, ഇവർ ഓഫർ ചെയ്തിട്ടാണ് കേട്ടോ, അവരുടെ കൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചി ജില്ലയിലെ ഊട്ടത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലോട്ടാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള അമ്പലത്തിലെ കാഴ്ചകളാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ അമ്പലത്തിനെ കുറിച്ചിട്ട് അമ്പലത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടിപൊളി അമ്പലമാണ്, ഈ അമ്പലത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലും കൂടി പോവാണ്ട് ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വയ്യാത്ത കാലം വെച്ച് അത് കാണാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൈയും കാലമൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ട്രെയിനിൽ നല്ല ഏത് വാഹനത്തിലായാലും യാത്ര ചെയ്യുമ്പോൾ ഒന്ന് എപ്പോഴും കരുതി ഇരിക്കുന്നത് നല്ലതാണ്. എൻ്റെ കാലം എന്നെ കട്ടകാലത്തിൽ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ ഉരച്ചു പോയതാണ്. ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ കാലം അത്രേ പറ്റിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇതിലും വലുത് വരാനിരുന്നത് ഇങ്ങനെയാണ് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ അവനാണ് അവനാ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ.